ഹായ് ഹലോ, സാലിപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഭാരതത്തിൻ്റെ യുഗപുരുഷനും രാഷ്ട്രപിതാവുമായ മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വലിയ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ വിശാലമായ ഒരു മൈതാനമാണ്. ഈ പച്ചപ്പുല്ല് വിരിച്ച ഈ മൈതാനം കുറച്ച് ഉയർന്ന സ്ഥലത്തേക്കാണ് വഴികളുള്ളത്. ഈ വഴികളെല്ലാം ചുമന്ന കല്ലുകൾ പാകിയിരിക്കുന്നു. ഇത് ചെന്നു ചേരുന്നത് ഒരു മാർബിൾ കെട്ടിനടുത്തേക്കാണ്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്മൃതി മണ്ഡപം ഉള്ളത്. 75 വർഷത്തിലേറെയായി ഇന്ത്യക്കാരുടെ പ്രധാന തീർത്ഥാടന സ്ഥലമാണിത്. ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പല മഹത് വ്യക്തികളും ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. 1948 ജനുവരി 30 വൈകിട്ട് 5:17 ഇന്ത്യയുടെ ദുഃഖവെള്ളിയായി മാറിയ അന്ന് മഹാത്മാവ് വെടിയേറ്റ് മരിച്ചത്. ദില്ലിയിലെ ബിർള മന്ദിറിൽ നിന്ന് പ്രാർത്ഥനാ യോഗത്തിനായി നീങ്ങുകയായിരുന്ന ഗാന്ധിജിക്കു നേരെ നാഥൂറാം ഗോഡ്സെ ഒരു കൈപ്പാട് അകലെ നിന്നാണ് കാഞ്ചി വലിച്ചത്. 3 വെടിയുണ്ടകളേറ്റ് ആ ക്ഷീണിച്ച ശരീരം നിലത്ത് വീണുന്നു. പിറ്റേന്ന് ജലലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ മകൻ രാംദാസ് ഗാന്ധി ചിതയ്ക്ക് തീ കൊളുത്തി. മലയാളികളെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് പ്രായഭേദമന്യേ ഇവിടം സന്ദർശിക്കുന്നത് കാണുന്നത്. ഗാന്ധിജിയുടെ ജീവിതം പോലെ തന്നെ വളരെ ലളിതമായ സ്മൃതി മണ്ഡപം. ഇതിൻ്റെ ഒരു സൈഡിലായി അദ്ദേഹത്തിൻ്റെ അവസാന വാക്കായ ഹേ റാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സൈഡിലായി കെടാവിളക്ക് സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഓർക്കുന്നു. 1000 വർഷം കഴിഞ്ഞാലും ഗാന്ധിജി എന്ന ഓർമ്മ പ്രകാശം അസ്തമിക്കില്ല. 1951 പാർലമെൻറ്റ് പാസാക്കിയ രാജ്ഘട്ട് സമാധി ആക്ട് പ്രകാരം നിലവിൽ വന്ന രാജ്ഘട്ട് സമാധി കമ്മിറ്റിയാണ് ഇതിൻ്റെ ചുമതലകൾ. ഈ ഗാർഡനും പരിസരമെല്ലാം വളരെ വൃത്തിയായി ആ കമ്മിറ്റി നോക്കുന്നു. ഏതൊരു ഇന്ത്യക്കാരനും നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ.